നമസ്കാരം. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്. പക്ഷേ ഈ ബുദ്ധിയുള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം നോബൽ പ്രൈസ് എന്നതല്ല, മറിച്ച് ഐ ക്യു അടിസ്ഥാനപ്പെടുത്തിയാണ്. ആവറേജ് ഐ ക്യു എന്ന കണക്കിൽ നമുക്ക് പരിശോധിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകളുള്ള രാജ്യം ഏതാണെന്ന്. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നമ്പർ 10 രാജ്യങ്ങളാണ് 10th സ്ഥാനത്തുള്ളത്. ഉക്രൈൻ, റഷ്യ, മാൾട്ട, ബെലാറസ്, മൂന്ന് രാജ്യങ്ങളിലെയും ആവറേജ് ഐ ക്യു 97 ആണ്. നമ്പർ നയൻ രാജ്യങ്ങൾ ഒരുപാടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്പെയിൻ, ലാത്വിയ, ഹംഗറി, ഫ്രാൻസ്, ഡെൻമാർക്ക്, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രേലിയ, ആൻഡോറ, ഇത്രയും രാജ്യങ്ങൾ 9th സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം ഈ രാജ്യങ്ങളുടെ എല്ലാം ആവറേജ് ഐ ക്യു 98 ആയതുകൊണ്ടാണ്. നമ്പർ 8 8th സ്ഥാനത്തിലേക്ക് എത്തുന്നത് പോളണ്ട്, ജർമ്മനി, ഫിൻലാൻഡ്, എസ്റ്റോണിയ, കാനഡ, ബെൽജിയം, ഇത്രയും രാജ്യങ്ങളാണ് 8th സ്ഥാനത്തിലേക്ക് എത്തുന്നത്. ഈ രാജ്യങ്ങളുടെ ഐ ക്യു ആവറേജ് എന്ന് പറയുന്നത് 99 ആണ്. നമ്മൾ ഇതുവരെ കണ്ട രാജ്യങ്ങളിലൊക്കെ അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം താരതമ്യേന ജനസംഖ്യ കുറഞ്ഞതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 7 യുണൈറ്റഡ് കിങ്ഡം, നോർവേ, നെതർലാൻഡ്, ലക്സംബർഗ്, ഓസ്ട്രിയ, ഇത്രയും രാജ്യങ്ങളാണ് 7th സ്ഥാനത്ത് എത്തുന്നത്. ഈ രാജ്യങ്ങളിലെ ആവറേജ് ഐ ക്യു 100 ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 6 സ്വിറ്റ്സർലാൻഡ്, മംഗോളിയ, ഐസ്ലാൻഡ്, ഈ മൂന്ന് രാജ്യങ്ങളാണ് 6th സ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ രാജ്യങ്ങളിലെ ഐ ക്യു ആവറേജ് എന്ന് പറയുന്നത് 101 ആണ്. നമ്പർ 5 ഇറ്റലി, 5th സ്ഥാനത്ത് ഇറ്റലി മാത്രമാണുള്ളത്, 102 ആണ് ഇറ്റലിയിലെ ആവറേജ് ഐ ക്യു. നമ്പർ 4 തായ്വാൻ, ലോകത്ത് ജനസംഖ്യ വളരെ കുറവായതും എന്നാൽ താരതമ്യേന നല്ല ബുദ്ധിയുള്ള ജനതയുള്ളതുമായ ഒരു രാജ്യമാണ് തായ്വാൻ. നമ്പർ 3 ചൈന, ജപ്പാൻ, ഈ രണ്ട് രാജ്യങ്ങളുടെയും ആവറേജ് ഐ ക്യു 105 ആണ്. അതിൽ ജപ്പാനെ നമുക്ക് മാറ്റി നിർത്താം, ഒരു 15 താഴെ കോടി ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ പെടുന്നതാണ് ജപ്പാൻ. എന്നാൽ ചൈനയുടെ കാര്യം നമ്മൾ അതീവ പ്രാധാന്യത്തോടുകൂടി നോക്കേണ്ട ഒന്നാണ്. ആവറേജ് ചൈനയുടെ ഐ ക്യു എന്ന് പറയുന്നത് 105 ആണ്. അതായത് ഈ ഒരു ലിസ്റ്റിൽ ഇതുവരെ നമ്മൾ കണ്ട വികസിതമായ യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും അമേരിക്കയെക്കാളും ഒക്കെ ജനസംഖ്യയുള്ള, ഏകദേശം 135 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമായിരുന്നിട്ടും ചൈനയുടെ ആവറേജ് ഐ ക്യു 105 വരണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയാതെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ സാധിക്കില്ല. ചൈന ഒരു 10-30 വർഷമായിട്ട് നടപ്പാക്കി വന്ന പാഠ്യ പദ്ധതിയുടെ ഭാഗമാണ് ചൈനയുടെ ഈ ഉയർന്ന ഐ ക്യുവിന് കാരണം. അതായത് തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ചൈന നടപ്പാക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് പോലും ഏതെങ്കിലുമൊക്കെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ട പരിശീലനങ്ങൾ അവർ നൽകുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. അതായത് കുറ്റവാളികളെ പോലും വിവിധ തൊഴിലുകൾ പരിശീലിപ്പിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു തൊഴിൽ ചെയ്യാൻ പ്രാപ്തനാക്കി മാറ്റുന്ന അത്രമാത്രം മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ചൈനയിലുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഉയർന്ന ഐ ക്യു നിരക്ക് അവിടെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. നമ്പർ 2 സൗത്ത് കൊറിയ, ലോകത്തെ മികച്ച കണ്ടെത്തലുകളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് സൗത്ത് കൊറിയ മാറിയിട്ടുണ്ട്. ചൈനയുടെ കാര്യം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരം തന്നെയാണ് സൗത്ത് കൊറിയയെ 2nd സ്ഥാനത്ത് നിലനിർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. 106 ആണ് സൗത്ത് കൊറിയയുടെ ആവറേജ് ഐ ക്യു. നമ്പർ 1 ഹോങ്കോങ്, സിംഗപ്പൂർ, 108 ആണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ആവറേജ് ഐ ക്യു എന്ന് പറയുന്നത്. ഹോങ്കോങ്ങിനെ നമുക്ക് ചൈനയുടെ ഒരു ഭാഗമായി തന്നെ പരിഗണിക്കേണ്ടി വരും. എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ നമ്മൾ അങ്ങനെ പരിഗണിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഹോങ്കോങ്ങും 1nd സ്ഥാനത്തിലേക്ക് എത്തുന്നത്. സിംഗപ്പൂർ വളരെ ഐ ക്യു ഉള്ള ഒരു ജനസമൂഹമുള്ള ഒരു രാജ്യമാണ്. ആവറേജ് ഐ ക്യു എന്ന് പറയുന്ന 108 ഏറ്റവും മികച്ച ഒരു ഐ ക്യു ലെവൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ആവറേജ് ഐ ക്യു ഉയർന്ന രാജ്യങ്ങൾക്കൊക്കെ ഇത് നേടാൻ സാധിക്കുന്നത്? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ ലിസ്റ്റിൽ എന്തുകൊണ്ട് ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്നുമല്ലേ? അതിനുള്ള ഉത്തരം പറയാം.
ഒരു കാലത്ത് ലോകത്ത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉയർന്ന ബുദ്ധി വികാസം പ്രാപിച്ച ജനതയുണ്ടായിരുന്ന ഒരു നാടായിരുന്നു പുരാതന ഭാരതം. ആ രാജ്യത്തു നിന്ന് ഇന്ന് 2020 എത്തി നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ആ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ല? പണ്ട് നമ്മളിൽ നിന്ന് അറിവ് നേടിയെടുത്ത രാജ്യങ്ങൾ ഇന്ന് നമ്മളെക്കാൾ മുന്നിലെത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും കാലാനുസൃതമായി വളർന്നപ്പോൾ പുരാതന ഭാരതത്തിൽ നിന്ന് ഇന്ത്യയുടെ വളർച്ച താഴേക്കായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് ഭരണകാലവും പിന്നീട് അതിനുശേഷം വന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുമൊക്കെ നടപ്പാക്കപ്പെട്ട പല പദ്ധതികളും തിരിച്ചടിയായി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ചൈനയിലൊക്കെ നടപ്പാക്കിയതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നിർബന്ധമാക്കി എല്ലാ മേഖലയിലും അത് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു പോയി. അതായത് ഒരു 1970-60കളിലൊക്കെ നടപ്പാക്കേണ്ടിയിരുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ വേണ്ടത്ര വിജയകരമായില്ല. ഇന്ത്യയുടെ IQ ലെവൽ, ആവറേജ് ലെവൽ Top 10 പോലും വരാത്തതിന്റെ ഒരു കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള ഇന്ത്യക്കാർ ആ രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും മികച്ച വ്യക്തികളാണ്, ഏറ്റവും കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്നവരാണ്, ഏറ്റവും ഉന്നത പദവികളിൽ ഇരിക്കുന്നവരാണ്, അവരുടെ IQ ലെവൽ ഉയർന്നതാണ്, അവർ കണ്ടെത്തലുകളുടെ കാര്യത്തിൽ മുന്നിലുമാണ്. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് അത് സാധിക്കാത്തത് ഈ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറെ മോശമായതുകൊണ്ടുമാണ്. ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ധാരാളം ബുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിലും അവർക്ക് വേണ്ടത്ര ഉയരാൻ സാധിക്കാത്തത് ഇതൊക്കെ കൊണ്ടാണ്. അതേസമയത്ത് മറ്റ് രാജ്യങ്ങളിൽ താമസമാക്കിയിട്ടുള്ള കുടുംബങ്ങളിലുള്ള ഇന്ത്യൻ വംശജരായ കുട്ടികൾ അമേരിക്കയിലൊക്കെ ഏറ്റവും മികച്ച ഇന്ത്യക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കാര്യത്തിൽ അമേരിക്കക്കാരെക്കാളും മുന്നിലാണെന്ന് പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിലെ ഉയർന്ന പല പദവികളിലും എത്തുന്നത് ഇന്ത്യക്കാരാണ്. അമേരിക്കയുടെ മാത്രമല്ല, ലോകത്തെ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാരണമാണ് ഇന്ത്യയിൽ ഈ ഒരു ആവറേജ് IQ എടുക്കുമ്പോൾ ഈ ഒരു Top 10 ലിസ്റ്റിൽ പോലും നമ്മൾ വരാത്തത്. 130 കോടിയോളം ജനസംഖ്യ ഉണ്ടെങ്കിൽ ഇതിൽ എത്ര പേരാണ് മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്? സാക്ഷരത എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന കണക്ക് എഴുത്തും വായനയും മാത്രമാണ്. എന്നാൽ അതൊരിക്കലും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുടെ മാനദണ്ഡമല്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 100% സാക്ഷരത നേടി എന്ന് നമ്മൾ പറയുന്ന കേരളം പോലും 100% എല്ലാവരും ഗ്രാജുവേറ്റ്സ് അല്ല, എല്ലാവരും മികച്ച വിദ്യാഭ്യാസം നേടിയവരുമല്ല, മറിച്ച് എഴുതാനും വായിക്കാനും അറിയാം എന്നത് മാത്രമാണ് സാക്ഷരത കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതെങ്കിലുമൊക്കെ തൊഴിൽ മേഖല കേന്ദ്രമാക്കി തൊഴിലധിഷ്ഠിതമായ രീതിയിലേക്ക് മാറ്റി മികച്ച ഒരു നിലവാരത്തിലേക്ക് മാറെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഒരേ സമയത്ത് എല്ലാവർക്കും വികസിക്കാൻ സാധിക്കൂ, എല്ലാവരുടെയും ബുദ്ധിവികാസം സാധ്യമാകൂ, എല്ലാവരുടെയും സാമ്പത്തികമായ മേഖല ഭദ്രമാക്കാൻ സാധിക്കൂ. ഇത് ഒരു വിഭാഗം പേർ ബുദ്ധിയുള്ളവരായിരിക്കും, ഒരു വിഭാഗം പേർ വിദ്യാസമ്പന്നരായിരിക്കും, ഒരു വിഭാഗം പേർ സമ്പന്നരായിരിക്കും. എന്നാൽ രാജ്യത്ത് ഒട്ടാകെ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആവറേജ് GDP പെർ ക്യാപിറ്റ എടുക്കുമ്പോൾ അത് $2,000 താഴെയായി പോകുന്നതും, അതുപോലെ തന്നെ ആവറേജ് IQ ലെവൽ എടുക്കുമ്പോൾ Top 10 ലിസ്റ്റിൽ നമ്മൾ ഇടം പിടിക്കാതെ പോകുന്നതും. എന്തായാലും ഇന്ത്യയുടെ സ്ഥാനമറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. നിലവിൽ ഇന്ത്യ 25ാം സ്ഥാനത്താണ് IQ ലെവൽ ആവറേജ് പരിശോധിക്കുമ്പോൾ. 25ാമത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ IQ ആവറേജ് എന്ന് പറയുന്നത് 82 ആണ്. നമ്മളെക്കാൾ ജനസംഖ്യ കുറവായതുകൊണ്ട് ബംഗ്ലാദേശും നമ്മുടെ അതേ പട്ടികയിൽ തന്നെ വരുന്നു എന്നതാണ് രസകരമായ കാര്യം. ഇന്ത്യയുടെ 130 കോടി ജനസംഖ്യയെ വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് IQ ലെവലിൽ നമ്മൾ 82 എന്ന നിലവാരത്തിലെത്തുകയും 25ാം സ്ഥാനത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഒരു പരിധിവരെ ചൈനയെ മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും IQ ലെവലിൽ ഇന്ത്യ ഒരുപക്ഷെ ലോകത്ത് 1ാം സ്ഥാനത്ത് തന്നെ എത്തേണ്ട രാജ്യവുമാണ്. നമ്മുടെ പ്രാചീന ഭാരതത്തിലെ കണ്ടെത്തലുകളും ആ കാലഘട്ടത്തെ പല രാജ്യങ്ങളും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ചരിത്രവും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പാരമ്പര്യം വളരെ മഹത്തായതാണെന്ന്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ തലമുറയിൽ വേണ്ട വിധത്തിൽ അത് നിലനിർത്താൻ കഴിയാതെ പോയി എന്നതാണ് വാസ്തവം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.